ഐ പി എൽ 2023 ടീം ഓഫ് ദ ടൂർണമെന്റ്. ഒരുപാട് ഇൻഡിവിജ്വൽ ബ്രില്യൻസുകൾ കണ്ട സീസണാണ് കടന്നുപോയത്. ബാറ്റിംഗിലും ബോളിംഗിലും ഓർത്തുവെക്കാൻ ഒട്ടനവധി മുഹൂർത്തങ്ങളും ഉണ്ടായി. ഓരോ പൊസിഷനിലും ഇത്തവണ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത താരങ്ങളെ കണ്ടെത്തി ഒരു ടീം. ഇത് തീർത്തും നമ്പേഴ്സിനെ മാത്രം ബേസ് ചെയ്താണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇലവനിലേക്ക് വരാം. ഓപ്പണിംഗ് കോമ്പിനേഷൻ: ഫാഫ് ഡുപ്ലെസിസ്, വിരാട് കോഹ്ലി, ഋതുരാജ് ഗെയ്ക്വാദ്, ഡെവൻ കോൺവേ തുടങ്ങിയവർ മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്തു. എന്നാൽ ഒരുപടി മുന്നിൽ നിന്ന് രണ്ടുപേരുണ്ട്, ശുഭമൻ ഗില്ലും യശസ്വി ജയ്സ്വാളും. അവർ തന്നെയാണ് ടീം ഓഫ് ദ ടൂർണമെന്റിന്റെ ഓപ്പണേഴ്സ്. മറ്റൊരു ലീഗിലായിരുന്നു ഗിൽ. 17 മാച്ചിൽ 890 റൺസ്, 3 സെഞ്ചുറികൾ. പകരം വയ്ക്കാൻ ആർക്കുമാകില്ല. 14 മാച്ചുകളിൽ 625 റൺസാണ് ജയ്സ്വാൾ നേടിയത്. സ്ട്രൈക്ക് റേറ്റ് 164. എസ്റ്റാബ്ലിഷ് ബൗളേഴ്സിനെ പവർ പ്ലേയിൽ ഡോമിനേറ്റ് ചെയ്യാൻ രണ്ട് യുവതാരങ്ങൾക്കുമായി. മൂന്നാം നമ്പറിൽ ക്യാമറൂൺ ഗ്രീൻ. ഡെബ്യൂ സീസണിൽ 16 മാച്ചുകളിൽ 452 റൺസാണ് ഗ്രീൻ നേടിയത്. ആവറേജ് 50 മുകളിൽ. ബൗളിംഗ് ഓപ്ഷനും കൂടിയുള്ളതിനാൽ ഗ്രീൻ മൂന്നാം നമ്പർ ഉറപ്പാക്കും. നമ്പർ 4 മറ്റു വാദങ്ങളൊന്നുമില്ല. സൂര്യകുമാർ യാദവ്. 181 ഇത്തവണത്തെ സ്കൈയുടെ സ്ട്രൈക്ക് റേറ്റ്. തന്റെ ഗെയിമിൽ നിന്ന് ഒരു പടി പോലും താരം താഴ്ന്നില്ല. 550, ഒരു സെഞ്ചുറിയും. നാലാം നമ്പറിലേക്ക് മറ്റാര്. അഞ്ചാം നമ്പറിലേക്ക് ഹെൻറിച്ച് ക്ലാസൻ. വിക്കറ്റ് കീപ്പറും ക്ലാസൻ തന്നെ. ഇത്തവണ മിഡിൽ ഓവേഴ്സിനെ പൂർണ്ണമായും ഡോമിനേറ്റ് ചെയ്ത മറ്റൊരു പ്ലെയർ ഇല്ല, പ്രത്യേകിച്ചും സ്പിന്നേഴ്സിനെതിരെ. 191 സ്പിൻ ബോളേഴ്സിനെതിരെ ക്ലാസന്റെ സ്ട്രൈക്ക് റേറ്റ്. പറത്തിയത് 19 സിക്സുകൾ. ഫിനിഷിംഗ് റോളിലേക്ക് റിങ്കു സിംഗിന്റെ പേരല്ലാതെ മറ്റാരെയും ഇത്തവണ പരിഗണിക്കാനാകില്ല. 60 ആവറേജും 180 സ്ട്രൈക്ക് റേറ്റും ഇത്തവണ റിങ്കു മെയിൻറ്റെയിൻ ചെയ്തു. 7 നമ്പറിൽ രവീന്ദ്ര ജഡേജ. 19 വിക്കറ്റുകളാണ് മിഡിൽ ഓവേഴ്സിൽ മാത്രം ജഡു ഇത്തവണ വീഴ്ത്തിയത്. എക്കണോമി വെറും 7. സ്പിൻ പാർട്ണറായി എത്തുക റാഷിദ് ഖാൻ തന്നെയാണ്. ബൌളിംഗിനൊപ്പം തന്നെ കിടപിടിക്കുന്ന ബാറ്റിംഗാണ് റാഷിദിന്. ജഡേജയ്ക്കൊപ്പം നിൽക്കാൻ നിലവിൽ റാഷിദിനാകും. പേസ് അറ്റാക്കിലേക്ക് ഇന്ത്യൻ പേസറായ മുഹമ്മദ് ഷമിയും മുഹമ്മദ് സിറാജും. പവർ പ്ലേയിൽ ഷമി ഇമ്പാക്ട് ഉണ്ടാക്കുമ്പോൾ മിഡിലും ഡെത്തിലും സിറാജ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യും. തേർഡ് പേസറായി എത്തുക മതീഷ പതിരണ. ഈ യങ് ഏജിൽ പതിരണ കാണിച്ച ഒരു മെച്യൂരിറ്റിയുണ്ട്. അതിന്റെ ക്രെഡിറ്റ് എം എസ് ധോണി കൂടി അവകാശപ്പെട്ടതാണ്. ടീമിനൊപ്പം ചേർന്നതിന് ശേഷം CSK ഡെത്ത് ബോളിംഗിന് ഈ 20 ഒറ്റയ്ക്ക് ചുമക്കുകയായിരുന്നു. 16 വിക്കറ്റുകൾ ഡെത്തിൽ മാത്രം വീഴ്ത്തി. പതിരണ കൂടി ചേരുമ്പോൾ 11 പൂർണ്ണമാകുന്നു. നിങ്ങളുടെ ടീം ഓഫ് ദ ടൂർണമെന്റ് കമന്റ് ചെയ്യൂ.